ഗുജറാത്തിൽ മാത്രം പോയാൽ പോരാ. വേണമെങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലുള്ള കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരു സംഘത്തെ അങ്ങ് യു പിയിലേക്ക് അയക്കണം, യോഗി ആദിത്യനാഥിന്റെ നാട്ടിലേക്ക്. ഞാൻ കേട്ടത് ശരിയാണെന്നറിയില്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കേരളത്തിലെ കെ എസ് ആർ ടി സി എം ഡി അങ്ങ് നെതർലൻഡിലേക്ക് പോയിരിക്കുകയാണത്രേ കെ എസ് ആർ ടി സി നന്നാക്കാൻ പഠിക്കാൻ. സത്യത്തിൽ പോകേണ്ടത് യോഗിയുടെ നാട്ടിലേക്കാണ്. യോഗി ഇന്ത്യയിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ലാഭത്തിലാക്കിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ യു പിയിൽ അവിടുത്തെ യു പി എസ് ആർ ടി സി 183 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. അദ്ദേഹം ഒരു വർഷം കൊണ്ട് 83 കോടി രൂപ ലാഭത്തിലാക്കി. നിങ്ങളറിയോ യു പിയിലെ സ്ഥിതി? മുമ്പ് യു പി ഭരിച്ചവർ, അത് മായാവതി ആയാലും മുലയൻ സിംഗ് ആയാലും കോൺഗ്രസ് ആയാലും, അവിടുത്തെ ഗ്രാമങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷം കഴിഞ്ഞിട്ടും യു പിയിലെ 32,000 ഗ്രാമങ്ങളിൽ ബസ് യാത്രയുണ്ടായിരുന്നില്ല. യോഗി ആദിത്യനാഥ് 26,000 ഗ്രാമങ്ങളിൽ പുതുതായി ബസ് യാത്രാ സൗകര്യമൊരുക്കി. ഈ മാതൃകയാണ് കേരളം പഠിക്കേണ്ടത്. കേരളത്തിൽ രാഷ്ട്രീയ അതിപ്രസരം, അതുപോലെ തന്നെ നോക്കുകൂലി, ഇപ്പോഴും ഹർത്താലും ബന്ദും, പൊതുപണിമുടക്ക് എന്ന പേരിൽ 48 മണിക്കൂർ ഒരു ജനതയെ ബന്ദിയാക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറണം, മാറി ചിന്തിക്കണം. അത്തരം വിമർശനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് സഖാവ് പിണറായി വിജയൻ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. ഇത് ഒരു മാതൃകാപരമായ തീരുമാനമാണ്, സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്.